നാം ജനിക്കുന്നതിനു പോലും അടിസ്ഥാനമായത് ചന്ദ്രന്റെ ചാക്രിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ഊർജ ശരീരം സാക്ഷ്യം വഹിക്കുന്നത് 1008 പൂർണ്ണചന്ദ്രന്മാരുടെ ഉദയത്തിനാണ്. അത് ഏകദേശം 84 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും. ഒരു ചെറിയ മാർഗനിർദ്ദേശം ലഭിച്ചാൽ നിങ്ങൾക്ക് ജീവൻ മരണ ചക്രങ്ങൾക്കപ്പുറത്തേക്ക് പോകുവാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രധാന ഊർജ സ്രോതസ് സൂര്യനാണ്. നമ്മുടെ ശരീരമാണെങ്കിൽ ഈ ഗ്രഹത്തിൻ്റെ ഒരു കഷണവും. അതുകൊണ്ട് സൂര്യന് ലോകത്തിൽ ഉള്ള എല്ലാത്തിലും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്, വളരെ വലിയ സ്വാധീനം. പക്ഷെ ചന്ദ്രൻ അതിന് സ്വയം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആവില്ല, സൂര്യനെ പോലെ. എന്നാൽ നമ്മുടെ ശരീരത്തിൽ വലിയ സ്വാധീനം ചെലുത്താനാവും. കാരണം അത് ഭൂമിയോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ജീവൻ്റെ വ്യവസ്ഥകളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ, ബാഹ്യമായ സ്വാധീനങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മൾ സൂര്യനെ ആശ്രയിക്കും. ആന്തരികമായി സംഭവിക്കുന്നതിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി നമ്മൾ ചന്ദ്രനെ ആശ്രയിക്കും. അതുകൊണ്ട് ചന്ദ്രന് നമ്മുടെ ശാരീരിക വ്യവസ്ഥകളിലുള്ള സ്വാധീനം നിഷേധിക്കാൻ കഴിയുന്നതല്ല. നാം ജനിക്കുന്നതിനു പോലും അടിസ്ഥാനമായത് ചന്ദ്രന്റെ ചാക്രിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചന്ദ്രന്റെ ചാക്രിക പ്രക്രിയകളും സ്ത്രീ ശരീരത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ജൈവശാസ്ത്രപരമായ ചാക്രിക പ്രക്രിയകളും 100% പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനനത്തിൻ്റെ ഉറവിടം ചന്ദ്രന്റെ ചാക്രിക ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരശാസ്ത്രപരമായി നമ്മുടെ ജനനവും നമ്മുടെ ജീവിതവും ഇതിലാണ് വേരൂന്നിയിരിക്കുന്നത്. പല വിധങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ, പൊതുവെ, എല്ലായ്പ്പോഴുമല്ല, പൊതുവായി സ്ത്രീകളാണ് വളരെ അസ്തിത്വപരമായവർ. എന്തെന്നാൽ അവരുടെ ശരീരം ചന്ദ്രന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. അത് സമയം പാലിക്കുന്ന കാര്യത്തിൽ നാം തെറ്റിദ്ധരിക്കരുത്. ക്ലോക്കുകളും വാച്ചും സമയം പാലിക്കുന്നത് പോലെയല്ല. അവ തികച്ചും യാന്ത്രികമാണ്, അവയൊന്നും അറിയുന്നില്ല. പക്ഷേ മനുഷ്യ ശരീരം സമയം പാലിക്കുന്നു പല തരങ്ങളിൽ. എന്നാൽ അതൊരു യാന്ത്രിക പ്രക്രിയയല്ല. അതേസമയം ഗ്രഹങ്ങളെ സംബന്ധിച്ച, അല്ലെങ്കിൽ ഭൂമിയെയും ചന്ദ്രനെയും സംബന്ധിച്ച ചലനങ്ങൾ, അവ ഒരു പരിധിവരെ യാന്ത്രികമാണ്. എന്നാൽ അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന പ്രഭാവം, അല്ലെങ്കിൽ സ്വാധീനം, അവ ഒരിക്കലും യാന്ത്രികമല്ല. അത് വളരെ സജീവമാണ്. അവയുടെ പ്രഭാവം വളരെ ശക്തിയേറിയ ഒരു അനുഭവമാണ്. മനുഷ്യൻ്റെ ഊർജ ശരീരം വികസിക്കുന്നതിൽ, മനുഷ്യൻ്റെ ഊർജ ശരീര വ്യവസ്ഥയുടെ വികസനത്തിൽ ഈ ഊർജ ശരീരം സാക്ഷ്യം വഹിക്കുന്നത് 1008 പൂർണ്ണചന്ദ്രന്മാരുടെ ഉദയത്തിനാണ്. അത് ഏകദേശം 84 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ 7 സൗരചക്രങ്ങളും 1008 ചാന്ദ്രചക്രങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഊർജ ശരീരം ഒരു പരിധിവരെ പക്വത പ്രാപിക്കുന്നു. അതായത് നിങ്ങളൊരു ആത്മീയ പ്രക്രിയയുടെ ഭാഗമല്ലെങ്കിലും നിങ്ങളുടെ ഊർജ ശരീരം പാകത പ്രാപിച്ച് അതിന് വളരെ സുഗമമായി പുഷ്പിക്കാം. മരണാനന്തരം അത് വളരെ ഈസിയായി സംഭവിക്കും. നിങ്ങളുടെ മുത്തച്ഛൻ 84 വയസ്സിലാണ് അന്തരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പിക്കാം അദ്ദേഹം ഇനി തിരിച്ചു വരില്ലെന്ന്. അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചില്ലെന്നിരിക്കാം. പക്ഷേ ഇനിയും തിരികെ വരില്ല, അദ്ദേഹം മറ്റ് ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കും.
അദ്ദേഹം സാധനയിലായിരുന്നുവെങ്കിൽ, അല്പം ബോധവാനായിരുന്നുവെങ്കിൽ, അദ്ദേഹം യാത്രയായത് കുറച്ചെങ്കിലും ബോധ്യത്തോടെയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹം ഇനിയും തിരികെ വരില്ല. നിങ്ങൾക്ക് 7 സൗരചക്രങ്ങളും 1008 ചാന്ദ്രചക്രങ്ങളും പൂർത്തിയാക്കുന്നതുവരെ ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയുമായുള്ള പ്രത്യേക ബന്ധം ഒഴിവാക്കാൻ കഴിയും. Then you can break a certain bond with the earth. Your bond with the planet is broken largely. And ഭൂമിയുമായുള്ള ബന്ധം ഒഴിവാക്കാൻ കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയായി അല്പം മാത്രം സഹായത്തോടെ നിങ്ങൾക്ക് ഒന്നിനെയും കുറിച്ച് അറിയില്ലെങ്കിലും യാതൊന്നും അറിയില്ലെങ്കിലും ഒരു ചെറിയ മാർഗനിർദ്ദേശം ലഭിച്ചാൽ നിങ്ങൾക്ക് ജീവൻ മരണ ചക്രങ്ങൾക്കപ്പുറത്തേക്ക് പോകുവാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ഭൂമിയുമായുള്ള ബന്ധം, ഭൂമിയിലെ വസ്തുക്കളുമായുള്ള ബന്ധം, നിങ്ങൾക്കുള്ളിലുള്ളവയെക്കുറിച്ചുള്ള ഓർമ്മയും നിങ്ങളുടെ ഓർമ്മയും ശരീരം വഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ബന്ധം വിച്ഛേദിക്കുന്നു. ഒരിക്കലും ബന്ധം വിച്ഛേദിച്ചാൽ പിന്നെ ചെയ്യാനുള്ള ജോലികളെല്ലാം വളരെ അനായാസമാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ഒരാളുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ സ്വഭാവം എന്തുതന്നെയായാലും, അവരുടെ സ്വഭാവത്തിന് എന്തൊക്കെ പ്രത്യേകതകളും പെരുമാറ്റ രീതികളും ഉണ്ടായാലും, പിന്നെ സാധാരണ വ്യക്തിപരമായ സവിശേഷതകളും ഉണ്ടായിരുന്നാലും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും, 80 അല്ലെങ്കിൽ 83 നും 85 നും ഇടയിൽ ഈ സ്വഭാവ സവിശേഷതകൾ നാടകീയമായി മാറിയിട്ടുണ്ടാവും. ഒരാൾ വളരെ ബോറൻ സ്വഭാവത്തിനുടമയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാണാൻ 84 85 വയസ്സ് പ്രായമാകുമ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹം വളരെ സന്തോഷവാനും സൗമ്യനുമായി മാറും. അല്ലെങ്കിൽ എന്തുതന്നെയായാലും ചില മാറ്റങ്ങൾ, പ്രകടമായ ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാവും. എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളുമായി ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന കർമ്മ ബന്ധങ്ങൾക്ക് അയവ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു വ്യക്തി 84 വയസ്സിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ, പൂർണ്ണചന്ദ്രൻ അയാൾ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആ വിഡ്ഢി ഒരിക്കലും ഒരു പൂർണ്ണചന്ദ്രനെ കാണുന്നതിലുള്ള ആനന്ദം അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അയാളുടെ ശരീരം സാക്ഷിയായിട്ടുണ്ടാവും. അയാളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അയാളുടെ ശരീരം 1008 ചന്ദ്രന്മാർക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അയാളുടെ കർമ്മബന്ധം അയവുള്ളതായി മാറി. ഒരിക്കലതിന് അയവ് വന്നാൽ അയാൾക്കുടനെ അടുത്ത ശരീരം കണ്ടെത്താനാവില്ല. ഒരു ഗർഭപാത്രവും അയാളെ ഉടനെ സ്വീകരിക്കില്ല. അതിനർത്ഥം അദ്ദേഹം അല്പം കാലം അവിടെ തങ്ങി നിൽക്കും. അതിനിടയിൽ നമുക്ക് അദ്ദേഹത്തെ വളരെ എളുപ്പം സ്വസ്ഥമാക്കാം. അദ്ദേഹം വീണ്ടും ഈ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വരില്ല. അദ്ദേഹം തികഞ്ഞ അജ്ഞതയിലാണ് ജീവിച്ചതെങ്കിലും ഇതാണ് ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിൻ്റെ പ്രസക്തി. ആളുകൾ എപ്പോഴും ആശംസിക്കാറുണ്ട്, ദീർഘായുസ്സായിരിക്കട്ടെ എന്ന്. നിങ്ങൾ സന്തോഷവാനായിരിക്കണമെന്ന് നിർബന്ധമില്ല. വളരെ പ്രയാസം നിറഞ്ഞതാണെങ്കിലും ദീർഘകാലം ജീവിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ മോചിപ്പിക്കാൻ കഴിയും. ഒരിക്കൽ കർമ്മബന്ധങ്ങളുടെ ഘടന അയവുള്ളതായാൽ മറ്റൊരു ഗർഭപാത്രം കണ്ടുപിടിക്കുക എന്നത് പ്രയാസകരമായിരിക്കും. സാധിക്കില്ല എന്നല്ല, പക്ഷേ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടാകും ഇവയെല്ലാം എവിടേക്കെങ്കിലുമായി തകർത്ത് കളയാൻ, എവിടെ ആയിരുന്നാലും. അവർക്കവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആത്മീയ മാനങ്ങൾ അപരിചിതമാണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ദീർഘായുഷ്മാനായിരിക്കുക. അതെൻ്റെ കൂടെ ആയിരിക്കാൻ നോക്കരുത്. നിങ്ങൾ കഷ്ടപ്പാട് നിറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം കഴിഞ്ഞ് 84 വയസ്സിൽ വരിക. ആനന്ദം നിറഞ്ഞ ആളുകളോടൊപ്പം ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 84 വയസ്സ് നിങ്ങൾക്ക് സ്വാഗതം.